AICC അധ്യക്ഷസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും ശശി തരൂറും. ഖാർഗെയേക്കാൾ ഉപരി വോട്ടേഴ്സ് ലിസ്റ്റിലെ വോട്ടർമാരുടെ അഡ്രസ് വരെ തേടിപ്പിടിച്ചാണ് തരൂർ വോട്ട് തേടുന്നത്. ഇതിനിടയിൽ കോട്ടയത്ത് എത്ര സുരേന്ദ്രന്മാർ എന്ന് അന്വേഷിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരും ശശി തരൂരും. AICC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടർ പട്ടികയിൽ കോട്ടയത്ത് നിന്ന് 21 വോട്ടർമാരാണുള്ളത്. ഇതിൽ ഒരു NG സുരേന്ദ്രൻ ഉള്ളതാണ് പാർട്ടി പ്രവർത്തകരെ കുഴപ്പത്തിലാക്കി. കോട്ടയത്ത് പാർട്ടി ചുമതലയുള്ളതും അറിയപ്പെടുന്നതുമായ 3 സുരേന്ദ്രന്മാരാണ് ഉള്ളത്. എന്നാൽ ഇവർ ആരും MG സുരേന്ദ്രനല്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന AR സുരേന്ദ്രനാണ് ഒരാൾ. രണ്ടാമത്തെ സുരേന്ദ്രൻ ഉഴവൂർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായ KV സുരേന്ദ്രനാണ്. ചെമ്പ് മണ്ഡലം പ്രസിഡന്റ് PV സുരേന്ദ്രനാണ് മൂന്നാമത്തെയാൾ. ഇതിനിടയിൽ MG സുരേന്ദ്രൻ എവിടെ നിന്ന് വന്നു എന്നതാണ് പ്രവർത്തകരെ വെള്ളം കുടിപ്പിക്കുന്നത്. കോട്ടയത്ത് MG സുരേന്ദ്രനില്ല എന്നുറപ്പാക്കിയതോടെ മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. MG സുരേന്ദ്രൻ കൊല്ലം ജില്ലയിലെയോ പത്തനംതിട്ട ജില്ലയിലെയോ നേതാവാണ് എന്ന വാദവുമായും ചിലരെത്തി. അവസാനം പന്തളത്തു നിന്നുള്ള KPCC അംഗം MG സുരേന്ദ്രനിൽ അന്വേഷണമെത്തി. എന്നാൽ കോട്ടയത്തെ KPCC വോട്ടർമാരുടെ പട്ടികയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള സുരേന്ദ്രൻ എങ്ങനെ വന്നു എന്ന ചോദ്യം ബാക്കിയായി. വോട്ടർ പട്ടികയുടെ സുതാര്യത സംബന്ധിച്ച് നേരത്തെ തന്നെ ശശി തരൂർ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കോട്ടയത്ത് നിന്ന് വോട്ടർമാരായ 21 KPCC അംഗങ്ങളുള്ളവരിൽ 50 വയസ്സിൽ താഴെയുള്ളത് 2 പേർ മാത്രമാണ്. 70 വയസ്സിൽ മുകളിലുള്ള 5 പേരും 75 വയസ്സിൽ കൂടുതലുള്ള 3 പേരും വോട്ടർ പട്ടികയിലുണ്ട്. കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് ഇനി വെറും 4 ദിവസമാണ് ശേഷിക്കുന്നത്. ഒക്ടോബർ 17 തിരഞ്ഞെടുപ്പ്, 19 ഫലം വരിക. ജയിക്കാൻ സാധ്യതയില്ലെങ്കിലും യുവാക്കളുടെ പിന്തുണ നേടി വളരെ അത്ഭുതങ്ങൾ ശശി തരൂർ ഉണ്ടാക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. 1997 2000 നടന്ന അധ്യക്ഷ തിരഞ്ഞെടുപ്പുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി നേടിയ ഏകപക്ഷീയ വിജയം ഉണ്ടാകുമെന്ന് കരുതുന്നവർ ഫലം വരുമ്പോൾ അത്ഭുതപ്പെടുമെന്നായിരുന്നു ശശി തരൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്.